ആ ഒരു ഭയന്ന് അല്ലെങ്കിൽ ഒരു ഒരു ആശങ്കയോടെ ഇരിക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുവാൻ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കൂട്ടായ പ്രവർത്തനങ്ങളെ സാധിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. അത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും വാക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമാവുന്നു. അപ്പോ ഇത്തരം ഒരു പ്രവർത്തനം, അതിൽ തൃക്കാക്കര സ്റ്റേഷൻ ഓഫീസർ എന്നൊരു പദവി വഹിച്ചുകൊണ്ട് ഒരു നിമിത്തമാവാൻ, ഒരു ചെറിയ വളരെ ചെറിയൊരു ഭാഗമാകാൻ സാധിച്ചത് എന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. അതോടൊപ്പം ഇവിടെ ഇവിടെ കിട്ടിയ എല്ലാ നല്ല വാക്കുകളും അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും വേണ്ടി തന്നെ അഗ്നിരക്ഷാ സൈനിക മാത്രമല്ല അവിടെ പ്രവർത്തിച്ച എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. അത് ആരുടെയെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ അനുചിതമാകും എന്ന് ബഹുമാനായ സുജിത് സാർ പറഞ്ഞു. ഈയൊരു കാര്യം, ഈയൊരു വലിയൊരു ഒരു ഇൻസിഡന്റ് എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തോടൊപ്പം പകലും രാത്രിയും എല്ലാ സമയത്തും നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ 13 ദിവസം അവിടെ നിന്ന് ഇത് എന്റെ സ്റ്റേഷൻ ഗ്രൗണ്ടിലെ ഒരു കാര്യമാണ്. ഒന്നുകിൽ ഇത് തീർക്കും എന്നിട്ട് ഞാൻ എടുത്ത് പോകും, അല്ലെങ്കിൽ എന്നെ അവിടെ നില എടുത്തിട്ട് പോകണം. ഇത് തീരുമാനിച്ചാണ് ഞാൻ അറിയുന്നത്. അതാണ് ഞങ്ങളുടെ ഒരു പ്രാണായ സേവാമഹി. ഞങ്ങൾ സേവനം ചെയ്യുന്നത് എന്തുകൊണ്ടാവും, അവിടെ വ്യക്തിയില്ല, ആ ഒരു സേനാ വിഭാഗമാണ്. ഞാൻ വഹിച്ച പദവിയാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ നല്ലതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, എന്റെ വ്യക്തിത്വത്തിലെ നല്ല അംശം അത് നിങ്ങളിൽ നിന്നൊക്കെ തന്നെ കിട്ടിയതാണ്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു കവിതയുണ്ട്, വൈരപ്പിള്ളിയുടെ മാമ്പഴം എന്നൊരു കവിത. അതിലൊരു 2 വരി, വാക്കുകൾ കുട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. ഇവിടെ കുറച്ച് കിടാങ്ങൾ, അവർ ഞങ്ങളെ ആദരിച്ചു, ദൈവജ്ഞരാണ്. അവരോടെല്ലാം ആ ഒരു കൃത്യത, അല്ലെ, ഇപ്രകാരം ഒരു ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിൽക്കാനൊക്കെ സാധിച്ചത്. അപ്പൊ നമ്മളെ നിങ്ങൾ തിരിച്ചറിയുന്നു, നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാകുന്ന വിധത്തിൽ ഈ സേനയുടെ നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നമുക്ക് നല്ലൊരു സമൂഹമായിട്ട് ബഹുമാനപ്പെട്ട നാളെ പോലെ ക്ലീൻ കൊച്ചി, ക്ലീൻ കൊച്ചി മാത്രം, നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ ശുദ്ധമാവട്ടെ. എന്നിട്ട് നമുക്ക് നല്ലൊരു സമൂഹമായിട്ട് എല്ലാവർക്കും പ്രചോദനമായിട്ട് ഒരു കൂട്ടായ പ്രവർത്തനം മുമ്പോട്ട് സാധിക്കട്ടെ. ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഇവിടെ പേരെടുത്ത് പറഞ്ഞ് ഒരാളുടെ പേരെടുത്ത് പറയാൻ